ദില്ലി യൂണിവേഴ്സിറ്റി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി SFI. ABVP യൂണിയൻ പ്രസിഡന്റ് തുഷാർ ദഹ്ത അഡ്മിഷൻ നേടിയത് 2+2 സർട്ടിഫിക്കറ്റുകൾ നൽകിയാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും SFI പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്വാതിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്വാതി, എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ക്രമക്കേട് നടക്കുന്നത്? അഡ്മിഷൻ നേടാനായി 2+2 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയെന്ന് മനസ്സിലാക്കുമ്പോൾ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പരിശോധനയും നടന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ആവണി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദില്ലി യൂണിവേഴ്സിറ്റി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ എന്ന് പറയുന്നത് ABBP ആണ്. ABBPയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള തുഷാർ ദത്തയ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ദില്ലി യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് തുഷാർ ദത്ത 2+2 സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ടാണ് അവിടെ അഡ്മിഷൻ നേടുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിലടക്കം ഇദ്ദേഹം തെറ്റായ വിവരമാണ് നൽകിയിട്ടുള്ളത് ഈ +2 സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ വിവരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് NSU ആണ് വിഷയത്തിൽ ആദ്യം ദില്ലി വൈസ് ചാൻസലർക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി കത്തിലൂടെ നൽകുന്നത്. വിഷയം SFI ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ SFIയും പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഒന്ന്, ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് CBSE ആണ്, അതും ആർട്സ് സബ്ജക്റ്റിലാണ് +2 പാസ്സായതായി കാണിക്കുന്നത്. രണ്ടാമത്തേത്, ഉത്തർപ്രദേശ് ബോർഡിന്റെ +2 പരീക്ഷയായിട്ടുള്ള മാധ്യമിക് ശിക്ഷാ പരിഷത്തിൽ നിന്നാണ് +2 നേടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് രണ്ട് പരീക്ഷയും പാസ്സായിട്ടുള്ളത് 2016 എന്നുള്ളതും ഏറ്റവും അസാധാരണമായി തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഒരു +2 അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ +2 ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 75% അറ്റൻഡൻസ് ആവശ്യമാണ്. എന്നാൽ ഈ രണ്ട് പരീക്ഷകളും എഴുതിയ ഒരാൾ, അല്ലെങ്കിൽ രണ്ട് പരീക്ഷ എങ്ങനെ എഴുതി, രണ്ട് +2 പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒരാൾക്ക് ലഭിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ യൂണിയൻ ഇലക്ഷനിൽ ഈ രണ്ട് സർട്ടിഫിക്കറ്റും മറച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റായ സത്യവാങ്മൂലമാണ് അദ്ദേഹം മത്സരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ സമാനമായിട്ടുള്ള സംഭവം ABBPയുടെ ഭാഗത്ത് നിന്ന് ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ളതായിട്ടും വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. SFI എന്തായാലും ഈ വിഷയത്തിൽ വലിയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ അഗ്ര അന്വേഷണം വേണമെന്നാണ് SFI വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും, അതായത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്, രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ യൂണിയന്റെ പ്രസിഡന്റായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു 2+2 രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായ ആരോപണമായി തന്നെയാണ് വിദ്യാർത്ഥികൾ ഇതിനെ കാണുന്നത്.